Yeah.
എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു.
നടപ്പുകളും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പുവനെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക് വീഴ്ത്താൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എന്റെ അന്തരംഗങ്ങൾ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികുളം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണനെ കണ്ടു. എനിക്കായി നിയമിക്കപ്പെടാത്ത നാളുകളൊന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ! അവയുടെ ആകത്തുകയും എത്ര വലിയത്! അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുത്തിരിക്കുന്നു. ദൈവമേ, ഈ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ടുപോകുവേൻ, അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃഥാഎടുക്കുന്നു. യഹോവേ, നിന്നെ ഭയക്കുന്നവരെ ഞാൻ ഭയക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്തു നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണദേശത്തോടെ അവരെ ദേഷിക്കുന്നു, അവരെ എന്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നെ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഭൂമിയുടെ ഉറപ്പിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ്സിനായും ആരോഗ്യത്തിനായിട്ടും സ്തോത്രം. എന്റെ ഉള്ളക്കാരെ ഞങ്ങളെ പരിപാലിച്ച് വഴി നടക്കുന്ന നല്ല കൃപകൾക്കായിട്ട് അങ്ങനെ വാഴുന്നു. എല്ലായ്പ്പോഴും നന്ദിയോടുകൂടെ ഞങ്ങൾ ഓർക്കുവാനും നന്ദിയുള്ളവരായി ജീവിക്കാൻ കൃപ ചെയ്യണമേ. കഴിഞ്ഞ 86 സംവത്സരം ലോകത്ത് ജീവിച്ചിരിക്കാനായിട്ട് പ്രവർത്തിപ്പാനായിട്ട് പ്രിയപിതാവിനെ ദൈവം പ്രിയിക്കുന്നു. ഇപ്പോൾ താൻ പ്രിയപക്ഷവന്റെ അടുത്തിലേക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു. പ്രിയപിതാവിന്റെ ദുഃഖത്തിൽ വിലാപത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ഭവനത്തിലെ എന്റെ മക്കളോട് ഒരുമിച്ച് ഞങ്ങൾക്ക് അതിൽ പങ്കാളികളാകുവാൻ ദൈവവചനത്തിൽ കൂടെ ആത്മീയ ഗീതങ്ങളിൽ കൂടെ എന്റെ മക്കൾക്ക് ശക്തി പകർന്നു നൽകുവാൻ അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. പ്രിയപിതാവിന്റെ നല്ല ജീവിതത്തിനായിട്ട് സ്തുതിക്കുന്നു. കർത്താവേ, ഈ ലോകത്ത് ജനിപ്പാൻ ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ മക്കളെ കാണുവാൻ അവരുടെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുവാൻ പങ്കുവെക്കുവാൻ കർത്താവ് കൊടുത്ത അവസരത്തിനായിട്ട് സ്തോത്രം. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളുടെ മധ്യത്തിലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ കൃപ സാന്നിധ്യം പ്രിയ പിതാവിനോട് കൂടെ ഇരുന്ന് വഴി നടത്തിയ ദിനങ്ങൾക്കായിട്ട് സ്തോത്രം. സദാ വേളകളിലും സന്തോഷ വേളകളിലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ കൃപകൾ അനുഭവിക്കാനായിട്ട് കർത്താവെ പ്രിയ പിതാവിനെ ദൈവം ഓർത്ത് സ്തുതിക്കുന്നു. പ്രിയ പിതാവ് കാഴ്ചകളുള്ള നല്ല മാതൃകകൾ പിൻപറ്റിക്കൊണ്ട് ശിഷ്ടവയസ് ജീവിക്കാൻ തന്റെ മക്കളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രിയാർത്ഥിക്കാനും പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. മറ്റു പ്രിയപ്പെട്ട എല്ലാവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഏർപ്പാടിന്റെ ദുഃഖത്തിൽ ഈ ഭവനത്തിലായിരിക്കുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ, കർത്താവ് യാചനകൾ, ദൈവവചന ചിന്തകൾ നിന്റെ മക്കൾക്ക് എല്ലാവർക്കും അതുപോലെ ഞങ്ങൾക്കും ആശ്വാസമായി തീരുവാൻ തമ്പുരാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടെ കടന്നു വന്നിരിക്കുന്നവർക്കായും കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടും എല്ലാവർക്കായിട്ട് സ്തോത്രം.
Thank you.
സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സു പോലും കഷ്ട സമ്പൂർണമാകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. അവന്റെ നേരെ തൃക്കണ്ണം ഒഴിക്കുന്നത് എന്നെയോ നീ ന്യായസ്ഥാനത്തേക്ക് വരുത്തുന്നുണ്ടോ? അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തരമില്ല. അവന്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ. അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ വക്കൽ അവനെ ലംഘിച്ചുകൂടാത്ത അതിർ നീ വെച്ചിരിക്കുന്നു. അവന്റെ കൂലിക്കാരനെ പോലെ വിശ്രമിച്ച് തന്റെ ദിവസത്തിൽ തൃപ്തിപ്പെടേണ്ടതിന് നിന്റെ നോട്ടം അവനിൽ നിന്ന് മാറ്റിക്കൊള്ളണമെങ്കിൽ ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊത്തി കീറുന്നു, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിന്റെ വേര് നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളർക്കുന്നു, ഒരു തൈ പോലെ തളർക്കുന്നു. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? സമുദ്രത്തിലെ വെള്ളം പോയിപ്പോകും പോലെയും ആറ് വറ്റി ഉണങ്ങിപ്പോകും പോലെയും മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല. ആകാശമില്ലാതെ അതുവരെ അവൻ ഉണരുന്നില്ല, ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല. നീ എന്നെ പാതാളത്തിൽ മറച്ചു വെക്കുകയും നിന്റെ കോപം കഴിയുമ്പോൾ എന്നെ ഒളിപ്പിക്കുകയും എനിക്ക് ഒരവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളും എന്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു. നീ വിളിക്കും, ഞാൻ നിന്നോട് ഉത്തരം പറയും, നിന്റെ കൈവേലയോട് നിനക്ക് താല്പര്യമുണ്ടാകും. ഇപ്പോഴോ നീ എന്റെ കാലുകളെ എണ്ണുന്നു, എന്റെ പാപത്തിന്മേൽ നിന്ന് ദൃഷ്ടി വെക്കുന്നില്ലയോ? എന്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു, എന്റെ അകൃത്യം നീ കെട്ടി പറ്റിച്ചിരിക്കുന്നു. മലപോലും വീണ് പൊടിയുന്നു, പാറയും സ്ഥലം വിട്ട് മാറിപ്പോകുന്നു. വെള്ളം കല്ലുകളെ തെയ്യമാറാക്കുന്നു, അതിന്റെ പ്രവാഹം നിലത്തെ പൊടിയെ ഒഴുകി കളയുന്നു പോലെ നീ മനുഷ്യന്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു. നീ എപ്പോഴും അവനെ ആക്രമിച്ചിട്ട് അവൻ കടന്നു പോകുന്നു. നീ അവന്റെ മുഖം ദുരൂപമാക്കി അവനെ അയച്ചു കളയുന്നു. അവന്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൻ അറിയുന്നില്ല, അവർക്ക് താഴ്ച ഭവിക്കുന്നത് അവൻ ഗ്രഹിക്കുന്നുമില്ല. തന്നെ പറ്റി മാത്രം അവന്റെ ദേഹം വേദനപ്പെടുന്നു, തന്നെ കുറിച്ച് അത്രേ അവന്റെ ഉള്ളം ദുഃഖിക്കുന്നു. ലോകേ ഞാൻ നോട്ടം തികച്ചു സ്വർഗമേ.
പ്രിയ പിതാവിന്റെ കർത്താവ് അനുഗ്രഹിച്ചതായ ദിവസം കമ്പ്ലീറ്റ് തന്റെ പ്രവൃത്തി എല്ലാം തികച്ച എന്റെ വിശ്രമത്തിനായി ദൈവം ചേർത്തിരിക്കുക. ഭൗതിക ശരീരം സംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ കുടുംബത്തിൽ കടന്നു വരുവാൻ ഉള്ളതായ സാഹചര്യം കണ്ടിട്ടില്ല. പ്രധാനപക്ഷന്റെ മകൻ ജോർജ് കുട്ടിക്കാതെ സഭയില് ആരാധിക്കുന്നു. ഞാനും എല്ലാ വർഷങ്ങളിലും മാസത്തോളം തന്നോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്നു. അദ്ദേഹം കടന്നു വരികയും തന്റെ പിതാവിന്റെ കൂട്ടത്തില് വളരെയധികം ദുഃഖിതനുമായി. ഒരു പരമാർത്ഥ സത്യം ഇന്ന് നമ്മളെ ഓർപ്പിക്കുന്നത്, നാം എല്ലാവരും ഇതുപോലൊരു സാഹചര്യത്തില് ആയിരിക്കേണ്ടവരാണ്. നമുക്ക് ലഭിക്കുന്നതായ ഭൂമിയിൽ ദൈവം അനുവദിക്കുന്നതായ സമയം ദൈവത്തിന് പ്രയോജനപ്പെട്ടവരായി, സമൂഹത്തിന് പ്രയോജനപ്പെട്ടവരായി, ദൈവവചനപ്രകാരം ദൈവത്തെ സേവിച്ച് മുൻപോട്ട് പോകുവാൻ ഓരോരുത്തർക്കും വഴിയായിരിക്കും. ഒരു കാര്യം വാസ്തവമാണ്, കർത്താവിന്റെ വിപരീതമാകത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിന് കാവലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർക്കുള്ള ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട മേഖലകളിലെ അവരോടൊപ്പം ആയിരിക്കുന്ന ഒരു ദിനം വേഗത്തിന് ആഗമമായിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രത്യാശയപ്പെടുക. എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ മകളുടെയും രണ്ട് പ്രവർത്തന മണ്ഡലങ്ങളുള്ളതായ വാങ്ങി താലൂക്ക് ഐക്യബന്ധ കോശിൻ്റെയും ഐ പി സി റാങ് ഈസ്റ്റിൻ്റെയും അനുശോചനവും ദുഃഖവും വേദനയും ഒരു പ്രാവശ്യമാക്കളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും വിശേഷ കുടുംബാംഗങ്ങളെ മക്കളെ തൻ്റെ പിതാവിൻ്റെ തലമുറകളെല്ലാം ആശ്വസിപ്പിക്കട്ടെ എന്നുള്ളതായ ദുഃഖ അർത്ഥമായ വാക്കുകളോട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മൾ എല്ലാവരെയും സഹായിച്ച് ആശ്വസിപ്പിക്കുന്നു. ഇളവാകങ്ങളിലൂടെ കളികളിക്കടെ വന്ന് വരുന്നതൊക്കെ അത് വന്നേരം പ്രാർത്ഥിച്ച് പോകും. ഈ
അവസാന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അങ്ങനെ അച്ഛനെ വരും അറിയിച്ചും അവിടെ ഐ സി പോയി കാണുകയൊക്കെ ചെയ്തു. അതിന്റെ മരിക്കുന്നതിന്റെ തലേദിവസം വൈകിട്ട് ഞാൻ അവിടെ പോയിരുന്നു. അപ്പം ഈ യേശുക്കുട്ടിയും മകനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചമ്മലിച്ചാൻ്റെ മകൻ ഞങ്ങളെല്ലാം കൂടെ പോയതാണ്. അപ്പോഴ് അന്ന് തന്നെ കൂടി കിടക്കുമായിരുന്നു. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇത് അച്ഛൻ അറിഞ്ഞത് രാവിലെ ശുശ്രൂഷ സമയത്ത് ആ പള്ളിയിൽ പ്രാർത്ഥനയിൽ ഓർത്ത് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പള്ളിയിൽ ഞങ്ങൾ ഇറങ്ങി. നമുക്കെല്ലാം ഹോസ്പിറ്റലോട്ട് പോകാൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ പോകാൻ ഞങ്ങൾ ഇറങ്ങിയിട്ടാണ്. അവിടെ നിന്ന് രണ്ടാമത്തെ മരുമോനും കൊച്ചുമോനും വന്ന് പറഞ്ഞു ഇങ്ങനെ അച്ഛൻ മരിച്ചു പോയി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കിടക്കിടയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനുള്ള ഒരു അവസരം കിട്ടിയത് വളരെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഈ അച്ഛനെ കുറിച്ച് എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. ഈ അച്ഛാൻ എൻ്റെ ചെറുപ്പം മുതലേ വലിയ പെട്ടുള്ള സമയം മുതലേ വീടുമായിട്ടുള്ള വലിയ അടുപ്പമാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വരെ ആണെങ്കിലും വീട്ടിൽ വന്ന് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയാണെങ്കിലും മനസ്സിലാക്കി ഈ നാട്ടിലെ പഴയ കാര്യങ്ങൾ വളർന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു നല്ല നല്ല കാര്യങ്ങൾ പറയും. നല്ലൊരു ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരു ഒരു ബിസിനസ്സുകാരൻ പുള്ളിയുടെ പുള്ളിയെ അമേരിക്കയ്ക്ക് പോകുന്ന സമയത്ത് ഇവിടെ വന്ന് ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ടുള്ള കിട്ടിയത് ഇങ്ങനെ അമേരിക്കയിൽ പോയി അവിടുന്ന് വന്നതിന് ശേഷം അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഫലിതത്തിൽ കൂടെയാണ് പറയുന്നത്, എല്ലാം ഫലിതമാണ്. ഞാൻ അവിടെ ചെന്നത് കഴിഞ്ഞാൽ എനിക്ക് സമയം കളയാൻ ഞാൻ ഇടയ്ക്ക് അവിടെ പാർക്കിൽ പോയിരിക്കും, വയർക്കി പോയിരിക്കും, ഒരു സായിപ്പ് അവിടെ വന്നിരിക്കും. എപ്പോഴും അദ്ദേഹം എല്ലാ ദിവസവും വന്നിരിക്കും. ആ സമയത്ത് ഞാനിവിടെ പോകും, എന്നോട് ഇംഗ്ലീഷിലൊക്കെ ചോദിക്കും, ഞാൻ അതിന് മലയാളത്തിലും ആംഗ്യത്തിലും ഒക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെയൊക്കെ എന്നോട് ഫലിത രൂപത്തിലൊക്കെ ഇങ്ങനെ പറയാമല്ലോ. ഇങ്ങനെ വളരെ സന്തോഷമായി എൻ്റെ കുഞ്ഞുങ്ങൾ കൊണ്ട് മുമ്പോട്ടേ അവിടെ കാര്യം വന്നു നോക്കി എന്ന് പറഞ്ഞു. അതിനുശേഷമൊക്കെ പിന്നീട് ഒരവസരത്തിൽ അദ്ദേഹത്തിന് അസുഖം പിടിപെട്ടു. ആ അസുഖം പിടിപെട്ടെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഡോക്ടർമാരെ പലരും നോക്കിയിട്ട് കണ്ടുപിടിച്ചിരുന്നു. ആ മൂത്ത മകളെ ബോംബെക്ക് ബോംബെക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അസുഖം കണ്ടുപിടിച്ച് തൈറോയിഡ് സംബന്ധമായ അസുഖം ഇവിടെ വെച്ച് തീരെ ക്ഷീണിച്ച് എന്നോട് വീട്ടിൽ യാത്ര കഴിക്കാൻ വന്നപ്പോൾ പറഞ്ഞു ഞാൻ പോവുകയാണ്, ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അതേ രീതിയിലായിരുന്നു. പക്ഷെ തിരിച്ച് അസുഖം ഭേദമായി നല്ല സുമുഖനായിട്ട് നല്ലൊരു ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് പഴയ ആരോഗ്യം ഇവിടെ വരികയും സന്തോഷിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു മാസക്കാലം കൂടെ ഈ മകനും കുടുംബവും ഇവിടെ വന്ന് ശുശ്രൂഷിച്ചു. അത് കഴിഞ്ഞിട്ട് പോയിട്ട് അധികം ആഴ്ചകളൊന്നും ആയില്ല. അങ്ങനെ അവർക്ക് എങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അതുപോലെ ഈ പെമ്മക്കള് നാലുപേരും അവർ മാറിമാര് വന്നിരുന്ന അവരുടെ ഭർത്താക്കന്മാർ മാറിമാര് വന്നു നിന്ന് ഇവിടെ ശുശ്രൂഷയൊക്കെ ചെയ്തത് ഞങ്ങൾക്ക് എല്ലാം വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ഹോംനേഴ്സ് ഉണ്ട്, അവരും ഹോംനേഴ്സിനെ മോനാക്കിയിട്ടാണ് പോയത്. അവരും വളരെ കാര്യമായിട്ടൊക്കെ ഈ അച്ചായൻ നോക്കി. പിന്നീട് പറയാനുള്ളത് ഈ അച്ചായനും ഈ കൊച്ചമ്മയും ഇവർ തമ്മിൽ ഉള്ള ഇണപ്രാവുകളെ പോലാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ഇതുപോലുള്ള സ്നേഹം, ഭാര്യയെ ഇതുപോലെ സ്നേഹിക്കുന്ന കരുതുന്ന ഒരു ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ ഒരു തലമേന വന്നാലും ഒരു പനി വന്നാലും എന്തോ അതിൽ ഞാൻ വീട്ടുകാർക്ക് ഇത് മരുന്നാക്കി പറഞ്ഞു. വലിയ കാര്യം ഏത് കാര്യം ഉണ്ടെങ്കിലും ഭാര്യ പറഞ്ഞതിനപ്പുറമില്ല. അതുപോലെ ഇവരെ ഈ മരിക്കുന്നിടം വരെ അച്ഛൻ മരിക്കുന്ന വരെ സന്തോഷത്തോടെ ഇങ്ങനെ ഇവര് കുടുംബജീവൻ നയിക്കു വരുന്നു. അച്ഛൻ്റെ സഹോദരങ്ങൾ രണ്ടുപേരും നേരത്തെ മരിച്ചുപോയി. അവരുടെ മക്കളും കുറച്ചുമ്പോൾ അവരെല്ലാം ഇടയ്ക്ക് വന്നും പോയൊക്കെ ഇങ്ങനെ ഇരിക്കും. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു മരണം ഒരു സംസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. ഇത്രയും ആൾക്കാരുടെ കൂടാനും അദ്ദേഹത്തിൻ്റെ പഴയ നല്ല സ്വഭാവം അത് ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഇത് അറിഞ്ഞ് കേട്ടപ്പോഴേ കാലത്തുനിന്ന് ആൾക്കാർ എന്നോടൊരാൾ ചോദിച്ചു ഇത്രമാത്രം ആൾക്കാർ വിളിക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നു എന്നൊരാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞ പുള്ളിയുടെ ആ പ്രവൃത്തിയുടെ ഫലമാണെന്ന് പറഞ്ഞു. നല്ല മനസ്സിലൊരു മനുഷ്യനായിരുന്നു. അവസാന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഇപ്പൊ അമ്മയ്ക്ക് ഇപ്പം വളരെ മാനസികമായിട്ടുള്ള അസുഖമൊക്കെ മാറി നല്ല ഓർമ്മയായി, മരിച്ചു പോയുള്ള ഓർമ്മയായി, വളരെ സങ്കടം ബുദ്ധിമുട്ടായി. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കൊച്ചുമാൻ എനിക്കറിയുന്നത് ദേശം കൂടുതൽ കൊച്ചുമാൻ ഇതുപോലൊരു പയ്യൻ, കാരണം അച്ഛനോടും എന്നോടും വന്ന്
എല്ലാ കാര്യം നിസ്സാരണ കാര്യങ്ങൾ അതിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഇതെങ്ങനെ ഇത് എങ്ങനെയുണ്ട് അത് നല്ല ആ ഈ വലിയപ്പിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഓടി നടന്ന് അതുപോലെ തന്നെ രണ്ട് മരുമക്കളും ഉണ്ടായിരുന്നു അവരെല്ലാം കൂടെ ഓടി നടന്ന് ഇത്ര ഇത്ര ഒരു ശുശ്രൂഷ ഞാൻ കണ്ടിട്ടില്ല. അത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ അച്ഛൻ്റെ മരണത്തില് എനിക്ക് എൻ്റെ ദുഃഖം എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞങ്ങളുടെ ഭരണ കൂടത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ സംഘം അതായത് എൻ്റെ അനുശോചനം ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവം അച്ഛനെ കാത്തുസൂക്ഷിക്കട്ടെ. മരണം മധുരമാണ്, മരണാനന്തരം അതിമധുരമെന്ന് ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. ആ എഴുത്തുകാരൻ അപ്പൊ ഇപ്പം അതിമധുരം എന്നുള്ള ആ ഇതിൽ ആ സ്റ്റേജിലാണ് ഇപ്പം മരണം മധുരം മരണാനന്തരം. നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ എന്റെ പിതാവ് 4-ാമത്തെ വയസ്സിൽ മരിച്ചു പോയി. ആ ഇനി കാണാൻ പറ്റിയില്ല, എനിക്ക് ഓർമ്മയില്ല. എന്റെ മാതാവ് 1961 എങ്കിലും ഞങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ സങ്കടപ്പെടാൻ കാര്യമില്ല? ഉണ്ടപ്പം നിങ്ങൾ രാവിലെ ഭയങ്കര മുറയൊക്കെ സങ്കടപ്പെടാൻ കാര്യമില്ല. കാരണം 86 വയസ്സ് വരെ സുഖമായിട്ട് ജീവിച്ചിരുന്നു. മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് എല്ലാ ഭാഗ്യങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയാണ്. നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ യാത്ര അയക്കാൻ, അല്ലാതെ നിങ്ങൾ ഈ കരഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ഇവിടെ അപകടത്തിലൊക്കെ 10, 15, 12, 30, 40 മധ്യവയസ്കരും എല്ലാം മരിക്കുന്നുണ്ട്. ദിവസം പേപ്പറിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ കുടുംബത്തിൽ നമുക്ക് സങ്കടം ഇല്ലെന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ സന്തോഷത്തോടുകൂടി നിങ്ങൾ യാത്ര അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ അനുസരണങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസിക്കുന്നു. അടിക്കടിക്ക് വേണേ. അടുത്തായി കൊച്ചുമക്കളെ മക്കളെ മരുമക്കളെ അമ്മ എല്ലാവരും അടുത്തായി കൊച്ചുമക്കൾ തന്നെ
അതെ